നിരവധി ത്രില്ലർ ചലച്ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും പ്രിയങ്കരനായ അമേരിക്കൻ നടനാണ് ആൽഫ്രഡ് ജെയിംസ് പാസിനോ. 1940 ഏപ്രിൽ 25 ഇറ്റാലിയൻ അമേരിക്കൻ മാതാപിതാക്കളായ റോസ് ജെറാർഡിയുടെയും സാൽവറ്റോർ പാസിനോയുടെയും മകൻ. 2 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. പിന്നീട് അമ്മയുടെ കൂടെയായിരുന്നു താമസം. സ്കൂൾ കാലഘട്ടത്തിൽ തനിക്കൊരു ബേസ്ബോൾ കളിക്കാരൻ ആകണം എന്നായിരുന്നു ആഗ്രഹം. പിന്നീട് അത് അഭിനയത്തിലേക്ക് മാറി. സ്കൂളിൽ പല പരിപാടികളിലും പങ്കെടുത്തു. കുറെ കൂടി വളർന്നപ്പോഴേക്കും തന്റെ ജീവിതം സിനിമയാണെന്ന് അയാൾ ഉറപ്പിച്ചു. എന്നാൽ ഇതിനോട് പാസിനോയുടെ മാതാവിന് യോജിപ്പില്ലായിരുന്നു. അവർ പാസിനോയുടെ ഈ തീരുമാനത്തെ എതിർത്തു. അങ്ങനെ പാസിനോ വീട് വിട്ട് പോവുകയും കമന്ററി മാസിയുടെ മെയിൽ റൂമിൽ ജോലി ചെയ്ത് ചെറിയ ശമ്പളം വാങ്ങി അഭിനയം പഠിക്കാൻ ചെലവഴിക്കുകയും ചെയ്തു. 9 വയസ്സിൽ തന്നെ പാസിനോ മദ്യപാനവും പുകവലിയും തുടങ്ങി. 13 വയസ്സിൽ കഞ്ചാവും ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ 19, 30 വയസ്സിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു. അതോടെ കഠിനമായ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും അദ്ദേഹം മോചിതനായി. പിന്നീട് വീണ്ടും തന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം കൂടുതൽ സ്റ്റേജ് റോളുകൾ ചെയ്യാൻ ആരംഭിച്ചു. അതിലൂടെ വലിയ വേഷങ്ങൾ ചെയ്തെങ്കിലും താൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രശസ്തിയും സാമ്പത്തികവും അദ്ദേഹത്തെ തേടി എത്തിയിരുന്നില്ല. അഭിനയം ആസ്വാദ്യകരമാണ് എന്ന് കണ്ടെത്തിയ പാസിനോ ആക്ടേഴ്സ് സ്റ്റുഡിയോയിൽ പഠിക്കുമ്പോൾ തന്നെ തനിക്കൊരു ഭാവി ഉണ്ട് എന്ന് സ്വയം മനസ്സിലാക്കിയിരുന്നു. സ്റ്റേജിലെ വിജയത്തിനു ശേഷം പാസിനോ 1969 പാറ്റി ഡ്യൂക്ക് അഭിനയിച്ച സ്വതന്ത്ര ചിത്രമായ മീ നദാലി എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. 1970 പാസിനോ ടാലന്റ് ഏജൻസി ക്രിയേറ്റീവ് മാനേജ്മെന്റ് അസോസിയേഷനുമായി ഒപ്പുവെച്ചു. അങ്ങനെ 1971 ദ പാനിക് ഇൻ നീഡിൽ പാർക്കിലൂടെ ഹെറോയിൻ അടിമയായി അദ്ദേഹം അഭിനയിച്ചത് ചലച്ചിത്ര ലോകത്തെ ജനശ്രദ്ധ നേടുന്നതിന് കാരണമാക്കി. അതിനുശേഷം ഇങ്ങോട്ട് തന്റെ അഭിനയ മികവുകൾ കൊണ്ട് വലിയ വലിയ ചിത്രങ്ങളിൽ നായകനായും നായകനെ വെല്ലുന്ന വില്ലനായും അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 80കളുടെ തുടക്കത്തിൽ തന്റെ കരിയറിൽ കുറച്ച് വിമർശനങ്ങൾ വന്നുവെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് നല്ലൊരു തിരിച്ചുവരവ് നടത്തി വീണ്ടും സിനിമാ മേഖലകളിൽ അദ്ദേഹം സജീവമായി. അങ്ങനെ 1990 ബോക്സ് ഓഫീസ് ഹിറ്റായ ഡിക് ട്രേസിൽ അഭിനയിച്ചതിന് പാസിനോയ്ക്ക് അക്കാദമി അവാർഡിനുള്ള നാമനിർദ്ദേശം ലഭിച്ചു. അതേ വർഷം അവസാനം ഗോഡ്ഫാദർ 3 പതിപ്പിൽ തന്റെ ഏറ്റവും മികച്ച പ്രശസ്ത കഥാപാത്രമായ മിഷേൽ കോർലിയോണിക്കും ചിത്രത്തിനും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഇതിനുശേഷം 90കളിലും പിന്നീട് അങ്ങോട്ടും അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങൾ കിട്ടുന്നതിന് വഴിയൊരുക്കി. 2000 മുതൽ അൽപാസിനോ 3 ഗോൾഡൻ ഗ്ലോബ് നേടി. ഇറാ ലൂയിസിന്റെ ചൈനീസ് കോപ്പി എന്ന നാടകത്തിന്റെ ചലച്ചിത്രമേളയിലേക്ക് കുറഞ്ഞ ചെലവിലുള്ള ചിന്താവിഷ്കാരം 2000 പാസിനോ പുറത്തിറക്കി. ഒരു നീണ്ട ചരിത്രയാത്രയ്ക്ക് ശേഷം 2020 ഫെബ്രുവരിയിൽ ആമസോൺ വീഡിയോ സീരീസായ ഹണ്ടേഴ്സിൽ വേട്ടക്കാരനായ മേയറായി അഭിനയിച്ചു. 2003 അമേരിക്കയിലെ ഏഞ്ചൽസിനു ശേഷം പാസിനോയുടെ ആദ്യത്തെ ടെലിവിഷൻ പരമ്പരയാണ് ഇത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോകുമ്പോൾ പാസിനോയ്ക്ക് 3 കുട്ടികളാണ് ഉള്ളത്. ജൂലിമാരി, കോച്ച് ജാൻ എന്നിവരാണ് മക്കൾ. 2001 ജനുവരി 25 അദ്ദേഹത്തിന് ഇരട്ടക്കുട്ടികൾ പിറന്നു. 1967 മുതൽ ഇന്ന് വരെ ചലച്ചിത്ര മേഖലയിൽ യാതൊരു കോട്ടവും തട്ടാത്ത വിധത്തിൽ സജീവമായി നിൽക്കുന്ന ആളാണ് അൽപാസിനോ. കുട്ടിക്കാലത്ത് തന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിനു ശേഷം അമ്മയുടെ കൂടെ താമസിച്ച് തന്റേതായ തീരുമാനങ്ങളെടുത്ത് വീട് വിട്ടുപോയ പാസിനോ അഭിനയ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ മുതൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായെങ്കിലും അതിനെ വകവയ്ക്കാതെ തന്റെ ചരിത്രയാത്ര യാതൊരു കോട്ടവും തട്ടാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് പലരും എനിക്ക് അൽപാസിനോയെ പോലെ ആകണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയണമെങ്കിൽ അത്രയധികം അധ്വാനം തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ചെയ്തത് കൊണ്ടാണ്. ഇപ്പോൾ 81 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും ചലച്ചിത്ര ലോകത്തു നിന്നും വിട്ടുമാറാൻ ഇദ്ദേഹം തയ്യാറല്ല. താൻ മരിക്കുന്നവരെയും തന്നാൽ ആവുന്ന വിധമൊക്കെ ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും എന്ന ആത്മവിശ്വാസമാണ് ആൽഫ്രഡ് ജെയിംസ് പാസിനോ എന്ന ആ മനുഷ്യനെ അഭിനയ ലോകത്ത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എണ്ണിയാൽ തീരാത്ത പുരസ്കാരങ്ങളും പുറകോട്ട് സഞ്ചരിച്ച തെളിയുന്ന വിജയ ചരിത്രത്തിന്റെ കഥകളും കൊണ്ട് ലോക സിനിമയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നടന് 1000 വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തോട്ടം കാണാം. ബൈ.